ഹായ് ഡിയേഴ്സ്, എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. സുഖാണോ എല്ലാവർക്കും? എൻ്റെ പേര് ലീമ. എൻ്റെ ചാനലിൻ്റെ പേര് സിംബിൾ എത്ന ഓബീസ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. September 30th ഇൻ ഹിസ്റ്ററി. 1993 September 30th മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ വൻ ഭൂകമ്പം. 10,000 പേർക്ക് ജീവഹാനി. പുലർച്ചെ 3:45 6.4 തീവ്രതയുള്ള ഭൂകമ്പമായിരുന്നു. കില്ലാരിയായിരുന്നു ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. ലാത്തൂർ, സെംനാബാദ് ജില്ലകളെയാണ് പ്രധാനമായി ബാധിച്ചത്. 52 ഗ്രാമങ്ങൾ പൂർണ്ണമായി തകർന്നു. ഭൂകമ്പം നിരീക്ഷിക്കാനുള്ള രാജ്യത്തെ നോഡൽ ഏജൻസിയാണ് ഡൽഹി ആസ്ഥാനമായ നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി. 1897 ഷില്ലോങ് പീഠഭൂമിയിൽ ഭൂകമ്പത്തെ തുടർന്നാണ് 1898 December 1 അലിപ്പൂറിലാണ് കൽക്കട്ട രാജ്യത്തെ ആദ്യ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ഭൂകമ്പത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സീസ്മോളജി. ഭൂകമ്പ തീവ്രത അളക്കുന്ന സംവിധാനമാണ് റിക്ടർ സ്കെയിൽ. ഭൂകമ്പ തരംഗങ്ങൾ കണ്ടെത്താനും രേഖപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. September 30th രാജ്യാന്തര തർജ്ജമ ദിനമായി ആചരിക്കുന്നു. കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പി ജനിച്ചത് 1911 September 30th. ശ്രീമൂലം അസംബ്ലിയിലും തിരുക്കൊച്ചി അസംബ്ലിയിലും അംഗമായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നാണ് ആദ്യ നിയമസഭയിലേക്ക് ജയിച്ചത്. ലോകകപ്പ് ക്രിക്കറ്റിലെ ഉയർന്ന വ്യക്തിഗത സ്കോറിന് ഉടമയായ മാർട്ടിൻ ഗപ്റ്റിൽ ന്യൂസിലൻഡിൽ ജനിച്ചത് 1986 September 30th. വെസ്റ്റ് ഇൻഡീസിനെതിരെ 2015 നേടിയ 237 റൺസാണ് റെക്കോർഡ് സ്കോർ. എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെയും ഇനിയും ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ ഡിയേഴ്സ്.